ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതരുമാണോ നിങ്ങൾ? എങ്കിലൊട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്കിതാ സുവർണ അവസരം. ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡഡ് ക്ലാസുകളിലൂടെ. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി ഡയറക്റ്റ് SSLC പ്ലസ് ടു കരസ്ഥമാക്കാം. അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല, താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് NIOS പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററി സബ്ജക്റ്റ് ചാപ്റ്റർ 9 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് MCQ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. 2024 ഒക്ടോബർ ബാച്ചിലേക്കുള്ള NIOS SSLC പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു 2024 ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് MCQ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ. ചാപ്റ്റർ 9 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചാപ്റ്റർ 9 MCQ ടൈപ്പ് ചോദ്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 9 ഏത് മൊഡ്യൂളാണെന്ന് നിങ്ങൾക്കറിയാലോ, സെക്കൻഡ് മൊഡ്യൂളാണേ. സെക്കൻഡ് മൊഡ്യൂളിലാണ് ചാപ്റ്റർ 9 വരുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ടിക്ക് ദ കറക്റ്റ് ആൻസർ, അതായത് ശരിയായ ഉത്തരത്തിന് നേരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ റൂളേഴ്സ് ഹു റൂൾ സബ്സ്റ്റേഷണൽ പാർട്സ് ഓഫ് ദ നോർത്ത് ഇന്ത്യ ബിറ്റ്വീൻ AD 1200 to AD 1526 വെയർ നെയ്മഡ് ആസ് ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? AD 1200 AD 1526 ഇടയിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ കുറച്ച് സബ്സ്റ്റേഷണൽ പാർട്സ് ഭരണം നടത്തിയിട്ടുള്ള ഭരണാധികാരികൾ ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് നോക്കിക്കേ. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സുൽത്താൻസ് എന്നാണ് കേട്ടോ. അതായത് സുൽത്താൻമാരെന്നാണ് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, AD 1200 to AD 1526 ഇടയിൽ നോർത്ത് ഇന്ത്യയുടെ ചില സബ്സ്റ്റേഷണൽ പാർട്സ് ഭരണം നടത്തിയിട്ടുള്ള രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ അറിയപ്പെടുന്ന പേരാണ് സുൽത്താൻമാർ അല്ലെങ്കിൽ സുൽത്താൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ സ്ലേവ് ഡൈനസ്റ്റി റൂൾഡ് ബിറ്റ്വീൻ ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അടിമവംശം ഭരണം നടത്തിയത് ഈ ഒരു കാലഘട്ടങ്ങളിലാണ്, അല്ലെങ്കിൽ അടിമവംശം നിലനിന്നിരുന്നത് ഈ ഒരു കാലഘട്ടങ്ങളിലാണ്. ഏതാണ് ആൻസർ? ഏതാണ്? ശരിയായ ഉത്തരം മാത്രം ഞാനിവിടെ പറഞ്ഞു പോകുന്നുള്ളൂ, ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഏതാണ് ശരിയായ ഉത്തരം? AD 1206 to AD 1290 വരെ കേട്ടോ. AD 1206 to AD 1290 വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ത് നിലനിന്നത്? അടിമവംശം അല്ലെങ്കിൽ സ്ലേവ് ഡൈനസ്റ്റി നിലനിന്നിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇസ്ലാം വാസ് ബോൺ ഇൻ ഡാഷ്, അതായത് ഇസ്ലാം ജനിച്ചത്, അല്ലെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇസ്ലാം ജനിച്ചത് ഇന്ന വർഷത്തിൽ, അതായത് ഇസ്ലാം രൂപപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണെന്നുള്ളതാണ് നമ്മുടെ, അല്ലെങ്കിൽ ഏത് നൂറ്റാണ്ടിലാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ഇസ്ലാം വാസ് ബോൺ ഇൻ ഏതാണ്? 7th century AD അല്ലേ, 7th നൂറ്റാണ്ടിലാണ്, അല്ലെങ്കിൽ AD 7th നൂറ്റാണ്ടിലാണ് ഇസ്ലാം വാസ് ബോൺ അല്ലെങ്കിൽ ഇസ്ലാം ജനിച്ചത്, അല്ലെങ്കിൽ ഇസ്ലാം എന്ന മതം രൂപപ്പെട്ടത്. ഓക്കെ, അടുത്തത് മഹ്മൂദ് ഗസ്നി ഇൻവേഡഡ് ഇന്ത്യ ഡാഷ്, അതായത് മഹ്മൂദ് ഗസ്നി ഇന്ത്യയെ ആക്രമിച്ചത് എത്ര തവണയാണ് മഹ്മൂദ് ഗസ്നി ഇന്ത്യയെ ആക്രമിച്ചത്? 17 തവണയാണ് 17 times ആണ് കേട്ടോ, 17 തവണ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തരേൻ വാസ് ഫോട്ട് ബിറ്റ്വീൻ ഡാഷ്, അതായത് ആദ്യ തരേൻ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ആൻസർ എന്താ വരുന്നത്? മുഹമ്മദ് ഘോറി ആൻഡ് പൃഥ്വിരാജ് ചൗഹാൻ. ഓർത്തിരിക്കുക, മുഹമ്മദ് ഘോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലാണ് ആദ്യത്തെ തരേൻ യുദ്ധം നടന്നത്. ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തരേൻ വാസ് ഫോട്ട് ബിറ്റ്വീൻ മുഹമ്മദ് ഘോറി ആൻഡ് പൃഥ്വിരാജ് ചൗഹാൻ. ഓക്കെ, അടുത്തത്
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൂ വോൺ ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തരേൻ, അതായത് രണ്ടാമത്തെ തരേൻ യുദ്ധം വിജയിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം കേട്ടോ. വോൺ എന്താണ് വിജയിക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തരേൻ വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, മുഹമ്മദ് ഗോറിയാണ്. ഓക്കെ, മുഹമ്മദ് ഗോറിയാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് തരേൻ വോൺ ചെയ്ത അല്ലെങ്കിൽ വിജയിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, തുർക്കൻ ഐ ചഹൽഗാനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡാഷ്, അതായത് തുർക്കൻ ഐ ചഹൽഗാനി സ്ഥാപിച്ചത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്, ആരാണ്, ഇൽത്തുമിഷ് ആണ് അല്ലേ, ഇൽത്തുമിഷ് ആണ് തുർക്കൻ ഐ ചഹൽഗാനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹൂ ഫോർമുലേറ്റഡ് ദ തിയറി ഓഫ് കിങ്ഷിപ്പ്, അതായത് കിങ്ഷിപ്പിൻ്റെ തിയറി അല്ലെങ്കിൽ രാജ്യത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്. ഓർത്തിരിക്കുക, തിയറി ഓഫ് കിങ്ഷിപ്പ് ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്, ബാൽബനാണ് കേട്ടോ, ബാൽബനാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്താണ്, തിയറി ഓഫ് കിങ്ഷിപ്പ് ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്, ബാൽബൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹൂ ഇൻസിസ്റ്റഡ് ഓൺ ദ സെറിമണി ഓഫ് സിജ്ജാദ് ആൻഡ് പൈബോസ്, അതായത് സിജ്ജാദ് ആൻഡ് പൈബോസ് എന്ന സെറിമണി ആരാണ് ഇൻസിസ്റ്റഡ് ചെയ്തതെന്നുള്ളതാണ്, ബാൽബനാണ് കേട്ടോ, ബാൽബനാണ് സിജ്ജാദ് ആൻഡ് പൈബോസ് എന്ന സെറിമണി ഇൻസിസ്റ്റഡ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹിൽജി ഡൈനസ്റ്റി വാസ് ഫൗണ്ടഡ് ബൈ ഡാഷ്, അതായത് ഹിൽജി രാജവംശം ആരാണ് സ്ഥാപിച്ചത്, ആരാണ്, ജലാലുദ്ദീൻ ഹൽജിയാണ് അല്ലേ, ജലാലുദ്ദീൻ ഹൽജിയാണ് ഹിൽജി ഡൈനസ്റ്റി ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇൻ ഹൂ വാസ് ദ ഓദർ ഓഫ് താരിഖ് ഐ ഫിറോസ് ഷാഹി, അതായത് താരിഖ് ഐ ഫിറോസ് ഷാഹിയുടെ ഓദർ ആരാണ്, ആരാണ്, ബറാനിയാണ് കേട്ടോ, ബറാനിയാണ് താരിഖ് ഐ ഫിറോസ് ഷാഹിയുടെ ഓദർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് മാർക്കറ്റ് റെഗുലേഷൻസ്, ആരാണ് മാർക്കറ്റ് റെഗുലേഷൻ അല്ലെങ്കിൽ വിപണിയിലൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്, അലാവുദ്ദീൻ ഹൽജിയാണ് അല്ലേ, അലാവുദ്ദീൻ ഹൽജിയാണ് മാർക്കറ്റ് റെഗുലേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, Who tried to transfer his capital from Delhi to Daulatabad? എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് ആരാണ് അല്ലെങ്കിൽ തലസ്ഥാനം ഏതിൻ്റെ ക്യാപിറ്റലാണ്, ദൗലത്താബാദിലേക്ക്, അതായത് നമ്മുടെ ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റാൻ ശ്രമിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്, ഹൂ ട്രൈഡ് ടു ട്രാൻസ്ഫർ ഹിസ് ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദൗലത്താബാദ്, തൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് മാറ്റാൻ ശ്രമിച്ചത് ആരാണ്, ആരാണ്, ആൻസർ നോക്കിക്കേ, മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് അല്ലേ, മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് തൻ്റെ ക്യാപിറ്റൽ ഏതിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഓർത്തിരിക്കുക കേട്ടോ, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അടുത്ത നോക്കിയേ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഇൻട്രൊഡ്യൂസ് ദ ടോക്കൺ കറൻസി, ആരാണ് ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത്, ആരാണ്, മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് അല്ലേ, മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സയ്യിദ് ഡൈനസ്റ്റി വാസ് ഫൗണ്ടഡ് ബൈ ഡാഷ്, അതായത് സയ്യിദ് രാജവംശം സ്ഥാപിച്ചത് ആരാണ്, ആരാണ്, ഖിസ് ഖാൻ അല്ലേ, ഖിസ് ഖാനാണ് സയ്യിദ് രാജവംശം സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തത്. ഓക്കെ, അടുത്ത നോക്കിയേ, ഹൂ റീ ഇമ്പോസ് ജിസ ഓൺ നോൺ മുസ്ലിംസ്, അതായത് നോൺ മുസ്ലിംസിൻ്റെ ഇടയിൽ ജിസിയ അടിച്ചേൽപ്പിച്ചത് ആരാണ്, ആരാണ്, സിക്കന്ദർ ലോധിയാണ് അല്ലേ, സിക്കന്ദർ ലോധിയാണ് നോൺ മുസ്ലിംസിൻ്റെ ഇടയിൽ ജിസിയ റീഇമ്പോസ്ഡ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, അടുത്തത്, ഹൂ ലെയ്ഡ് ഡൗൺ ദ ഫൗണ്ടേഷൻ ഓഫ് ഷാർക്കി ഡൈനസ്ട്രി, അതായത് ഷാർക്കി ഡൈനസ്ട്രി അല്ലെങ്കിൽ ഷാർക്കി രാജവംശത്തിൻ്റെ ഫൗണ്ടേഷൻ എന്താണ്, അടിത്തറ അല്ലേ. അപ്പോൾ ഷാർക്കി രാജവംശത്തിൻ്റെ അടിത്തറയിട്ടത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് ഷാർക്കി ഡൈനസ്ട്രിയുടെ അടിത്തറയിട്ടത്, മാലിക് സർവാറാണ് കേട്ടോ, മാലിക് സർവാറാണ് ഷാർക്കി ഡൈനസ്ട്രിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടത് അല്ലെങ്കിൽ അടിത്തറയിട്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തത്, ഹു ഈസ് നോൺ ആസ് ദ അക്ബർ ഓഫ് കാശ്മീർ, അതായത് അക്ബർ ഓഫ് കാശ്മീർ അല്ലെങ്കിൽ കാശ്മീരിൻ്റെ അക്ബർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്, ആരാണ്, സൈനുൽ ആബിദീൻ ആണ് അല്ലേ, സൈനുൽ ആബിദീൻ ആണ് അക്ബർ ഓഫ് കാശ്മീർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹു വാസ് ദ മോസ്റ്റ് ഫേമസ് ഓഫ് ദ ഗുജറാത്ത് റൂളേഴ്സ്, ഗുജറാത്ത് ഭരണാധികാരികളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾ ആരാണ്, ആരാണ്, അഹമ്മദ് ഷായാണ്, ആരാണ്, അഹമ്മദ് ഷാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ വിച്ച് ഇയർ ഷേർഷാ സൂരി ഡിഫീറ്റഡ് ഗിയാസുദ്ദീൻ മഹമ്മദ് ഷാ
ആൻഡ് മെയ്ഡ് ബംഗാൾ എ പാർട്ട് ഓഫ് ഹിസ് എംപയർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ വിച്ച് ഇയർ, ഏത് വർഷത്തിലാണ് ഷേർഷാ സൂരി ഗിയാസുദ്ദീൻ മഹമ്മൂദ് ഷായെ പരാജയപ്പെടുത്തിയതിന് ശേഷം ബംഗാൾ എ പാർട്ട് ഓഫ് ഹിസ് എംപയർ, അതായത് ബംഗാളിനെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കിയത്? ഏത് വർഷത്തിലാണ്? 1538 കേട്ടോ, ഓർത്തിരിക്കുക. ഏത് വർഷത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1538 ഷേർഷാ സൂരി ഗിയാസുദ്ദീൻ മഹമ്മൂദ് ഷായെ പരാജയപ്പെടുത്തിയതിന് ശേഷം ബംഗാളിനെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളാണ് കേട്ടോ. ചാപ്റ്റർ 9 സെക്കൻഡ് മോഡ്യൂളിൽ, ചാപ്റ്റർ 9 ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞിരിക്കുന്നത്, എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട്ബുക്കിൽ എഴുതി നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളിവിടെ ഓപ്ഷൻസ് എഴുതണമെന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ ആ ഒരു ആൻസറും കൂടി എഴുതി അങ്ങ് പഠിച്ചു പോയാൽ മതി കേട്ടോ. കാരണം നമ്മൾ ക്വസ്റ്റ്യനും ആൻസറായിട്ടുള്ള രീതി പഠിച്ചു പോകുക. ഈ ഓപ്ഷൻസും കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഒരു ചോദ്യം നോക്കുക, അതിൻ്റെ അനുസരിച്ചുള്ള ആൻസറും പഠിച്ചു പോകുക. ശേഷം നമുക്ക് ഓപ്ഷൻസ് തന്നു കഴിയുമ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ആൻസർ ആ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ പഠിക്കുക. ചിലർ എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ പഠിക്കുമ്പോഴത്തേനും ക്വസ്റ്റ്യനും ആൻസറും പ്ലസ് നമ്മുടെ ആ ഒരു ഓപ്ഷന് തന്നിരിക്കുന്ന കാര്യങ്ങൾ കൂടെ പഠിച്ചു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ 2024 ഏപ്രിലെ പരീക്ഷയ്ക്ക് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമല്ല ഉള്ളത് അല്ലേ, എസ് എ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ എം സി ക്യൂ പഠിക്കുന്നതിൻ്റെ ഇതിൽ ആ ഒരു തിരക്കിൽ നിങ്ങൾ എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ, ഷോർട്ട് ആൻസർ ടൈപ്പൊക്കെ പഠിക്കാതിരിക്കരുത് കേട്ടോ. എനിക്ക് തോന്നി ഇപ്പോൾ എല്ലാവരും ഈ ഒരു എം സി ക്യൂ ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ പുറകെയാണ്, എസ് എ ടൈപ്പ് ചോദ്യങ്ങളൊന്നും നോക്കുന്നില്ലെന്ന് തോന്നുന്നു. സോ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്, എല്ലാം നമ്മൾ പഠിക്കണം. എസ് എ ടൈപ്പ് പഠിക്കുമ്പോഴാണ് അതിൽ നിന്നാണ് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ് എ ടൈപ്പും ഷോർട്ട് ആൻസർ ടൈപ്പും ഒക്കെ പഠിക്കണം കേട്ടോ. അതിനിടയിൽ നിന്നാണ് ഈ വരുന്ന എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിർത്തുന്നു, പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 2024 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ മുടങ്ങിപ്പോയ പഠനം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഇവിടെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ നമ്മുടേതായിട്ടുള്ള നോട്ട്സാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ചുമ്മാ PDF നോട്ടായിട്ട് തരുമല്ല ചെയ്യുന്നത്, നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചാണ് നമ്മളിവിടുന്ന് പോകുന്നത്. അത് എൽ ബിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഞാൻ അവർക്കാർക്കും ഒരു PDF നമ്മളിവിടുന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് അവരെ ഇരുത്തി പഠിപ്പിച്ചാണ്, ഓരോ ക്വസ്റ്റ്യനും ആൻസറും പഠിപ്പിച്ചാണ് ഞങ്ങളിവിടെ ക്ലാസ് എടുത്തു പോകുന്നത്. ഒരു PDFഉം ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിർത്തുന്നു. NIS നെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.